മാസം 28-ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ വനിതാ മഹാപഞ്ചായത്ത് നടത്തുമെന്ന് ഗുസ്തി താരങ്ങൾ സമാധാനപരമായി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. ടിയർ ഗാസും ലാത്തി ചാർജും പ്രയോഗിച്ചാലും അഹിംസ മാർഗത്തിൽ പ്രതിഷേധിക്കുമെന്നും ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഉദ്ഘാടന ദിവസം തന്നെ മഹാപഞ്ചായത്തിൽ നിന്നും പിന്മാറില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണോ ഗുസ്തി താരങ്ങൾ? മറ്റെന്തൊക്കെ സമരമുറകളാണ് ഇവർ ആവിഷ്കരിക്കുന്നത്? വിനിഷ, ഈ മാസം 27 വരെയാണ്, അതായത് നാളെ വരെയാണ് ഈ ബിൽബോസിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള അന്തിശാസനം ഖാപ് പഞ്ചായത്ത് ദില്ലി പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ 28-ന് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം സംബന്ധിച്ചുള്ള വിശദീകരണവുമായി താരങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയത്. 28-ന് വനിതാ ഖാപ് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്നാണ് താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ദില്ലി അതിർത്തികളിലും സമാനമായ രീതിയിൽ ഖാ പഞ്ചായത്തുകൾ നടത്തും. 11 മണിക്ക് ജന്തർ മന്ദറിൽ നിന്നായിരിക്കും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുക. സമാധാനപരമായിരിക്കും മാർച്ച് എന്നും താരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വനിതാ ജനപ്രതിനിധികളോടും പിന്തുണ തേടിയിട്ടുണ്ട്. തീർഗസ് ലാത്തി ചാർജ് പ്രയോഗിച്ചാലും അഹിംസാ മാർഗത്തിലായിരിക്കും പ്രതിഷേധം നടത്തുക എന്നുള്ളതും താരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുള്ളതും ഒപ്പം തന്നെ മാർച്ചിന് ഇതുവരെ പോലീസ് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഇപ്പൊ ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെ പോലീസ് തടഞ്ഞാലും അവിടെ ഇരുന്ന് മഹാപഞ്ചായത്ത് നടത്തണമെന്നുള്ളതും പിന്തുണയ്ക്കുന്നവരോട് താരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ ദില്ലി അതിർത്തികളായ സിക്രി, കാസിപ്പൂർ, സിംഖു എന്നിവിടങ്ങളിലും കർഷകരെത്തും. 11:30 ജന്തർമന്ദറിലേക്ക് പാർലമെന്റ് മാർച്ച് നടക്കുന്ന അതേ സമയം തന്നെയായിരിക്കും 3 അതിർത്തികളിൽ നിന്നും ദില്ലിക്കകത്തേക്ക് മാർച്ചുകൾ നടത്തുക. തടഞ്ഞാൽ പ്രതിരോധിക്കില്ലെന്നും സമാധാനപരമായി നേരിടുമെന്നുമാണ് ഗുസ്തി താരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മാസം 28-ന് ദില്ലി തലസ്ഥാനമായ ദില്ലിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം താരങ്ങൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്.